എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ പുതിയ വീഡിയോ എന്ന് പറഞ്ഞ ഒരു പ്രശ്കാര്യമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണിത്. അപ്പോ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എന്താന്ന് വെച്ചാൽ നോൺ വെജ് ആണ്. ഞാനിപ്പോ എപ്പോഴും ഇപ്പൊ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ആളുകൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ചെയ്യുന്ന സമയത്ത് നോൺ വെജ് ആണെന്ന് ഞാൻ എടുത്തു പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബീഫ് ചെയ്തായിരുന്നു അല്ലെ, ബീഫ് കറി നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഒറ്റ. അപ്പൊ നമ്മൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരല്ലേ, കുറച്ച് പേരുള്ളൂ, ഞാനും അച്ഛനും അമ്മയും ഉള്ളൂ. അപ്പൊ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഒരേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു സുമാറില്ല എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിച്ചിപ്പോ ബീഫ് വാങ്ങിച്ച് നമുക്ക് ഇച്ചിരി ഇച്ചിരി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഒരേ ഒന്നിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ട് നമുക്ക് രണ്ട് ടേസ്റ്റിൽ നമുക്ക് ആക്കി മാറ്റാം എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിച്ച് ബീഫ് നമ്മൾ കുക്ക് ചെയ്തു. അതിനകത്ത് പകുതി ഞാൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ടില്ലേ, ഈ പകുതി ഞാൻ എടുത്ത് മാറ്റി വെച്ചു, ബാക്കി പകുതിയാണ് നമ്മൾ കറി വെച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മളുടെ ബീഫ് നമ്മളുടെ പാത്രത്തിലൊക്കെ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറയാലോ, ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ, പറ്റിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പൊ ഇന്ന് ഞാനിത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇതേ സമയം പോയി. നമ്മുടെ ഉരുളിയൊക്കെ അടുപ്പേ വെച്ചു. ഞാൻ ശരിക്കും ഇത് തവേ ചെയ്യാന്ന വിചാരിച്ചത്, പക്ഷെ തവേ ചെയ്യാനായിട്ട് പോരാ, തവേ ചെയ്യാൻ അതിലും കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഉരുളി അടുപ്പേ വെച്ചത്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടി, പെട്ടെന്ന് പെട്ടെന്നാണ് സംഭവം. അപ്പൊ ഇത് നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും ഒപ്പം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്താണ് കേട്ടോ. ഒരു പച്ചമുളക് കീറിയതുണ്ട്, അത് നമ്മൾ ഇപ്പൊ ഇടുന്നില്ല. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഉള്ളിയും സംഭവങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി കറക്റ്റ് ആയിട്ടൊന്നും ഫ്രൈ ആയിട്ടില്ല, അപ്പൊ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിതേ നമ്മുടെ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ അതിൻ്റെത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം നമുക്ക്. പിന്നെ വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ, നമ്മൾ കറിക്ക് ചേർത്തതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എരിവ് കുറച്ച് കുറച്ചാണ് ചെയ്തത്. കാരണം അമ്മയ്ക്കിപ്പോ അങ്ങനെ അധികം എരിവൊന്നും കഴിക്കാൻ പാടാത്തതുകൊണ്ട് ഒത്തിരി എരിവ് നമ്മൾ ചേർത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. ഇനി നമ്മളിതേ കുറച്ച് പെരിഞ്ജീരകം ഇവിടെ ചതച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പെരിഞ്ജീരകം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഒപ്പം നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടി, കണ്ടോ, ഇത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളകാണ് കേട്ടോ, കണ്ടില്ലേ, നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളകാണ്. കുറച്ച് കുരുമുളക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് മല്ലിപ്പൊടി മുളകുപൊടി എരിവ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇപ്പൊ എന്താണെങ്കിലും ഇത് നന്നായിട്ട് ഇപ്പം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കറി വെച്ച ബീഫ് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മളുടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, നമ്മളിപ്പോ ഇത് നമ്മുടെ ചട്ടിക്കകത്ത് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്, ചട്ടിയല്ല നമ്മുടെ ഉരുളിയാണ് കേട്ടോ, ഉരുളിക്കകത്ത് നമുക്ക് ഇതിങ്ങനെ കിടന്ന് ഇനി ഇത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പൊ ഇനി ഇച്ചിരി ഒരു സമയം വേണം. ഇതിപ്പോ നമുക്ക് ഉരുളി ആയതുകൊണ്ട് തന്നെ നല്ല നിരന്ന് കിടക്കും. ഞാൻ ആക്ച്വലി സത്യത്തിൽ ഇത് തവയിൽ ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, തവ ഫ്രൈ ഒക്കെ ആണെങ്കിൽ. അപ്പൊ തവ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ തവയിൽ നമ്മുടെ തവയെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബീഫ് ഇതുള്ളത് കൊണ്ടാണ് തവയിൽ ചെയ്യാത്തത്. അപ്പൊ ഇതിന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നമ്മളിപ്പോ എന്താണെങ്കിലും നമ്മൾ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ല, പച്ചമുളക് നമ്മൾ ചേർക്കുന്നത് ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് കുക്ക് ആയതിനു ശേഷമാണ് നമ്മൾ പച്ചമുളക് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ബീഫിന്റെ അകത്ത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, കുറച്ച് ഗരം മസാലയാണ്. ഇത് നമ്മളെല്ലാ മസാലയും കൂടെ പൊടിച്ചതാണ് കേട്ടോ, മസാല എല്ലാം കൂടെ, പട്ടയും ഗ്രാമ്പും ഏലക്കായും തക്കോലും എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഗരം മസാല ഇപ്പൊ ആഡ് ചെയ്യാം. ഇനി ഇത് കൂടാണ്ട് നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഗരം മസാലയും കൂടെ ചേർക്കാം. ഒപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില, ബീഫ് ഫ്രൈഡ് ഒക്കെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയൊക്കെ നന്നായിട്ടുള്ളത് തന്നെ നല്ലൊരു രസമാണ് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്ന് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഇവിടെ ഞാനും അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ബീഫ് കറി ഒക്കെ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പാടാ കഴിക്കാനായിട്ട്. അതുമല്ല, ബീഫ് കറിയോട് ഇവിടെ വലിയ താല്പര്യമില്ല. അച്ഛനാണെങ്കിൽ ചാറുള്ള കറിയോട് വലിയ താല്പര്യമില്ല. പക്ഷേങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങാപ്പാലുള്ള കറി ചെയ്തു, അതിൻ്റെ ഒപ്പമാണ് ഇത് ചെയ്യുന്നത്. അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഫ്രൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് എന്താണ് പെരളം പോലത്തെ ബീഫ്, അതൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഇഷ്ടം.
അപ്പൊ നമ്മൾ പലപ്പോഴും വീട്ടിൽ ഈ ബീഫ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരെ ഒരു പ്രശ്നമാണ്, നമുക്ക് ബീഫ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ സ്മെല്ലൊക്കെ നമ്മൾ ഒന്ന് കുക്ക് ചെയ്തു, വാഷ് ചെയ്തു, അരിഞ്ഞു, പിറക്കി, കഴുകി, കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് കറി ഉണ്ടാക്കാം, അതിന്റെ ബാക്കി കൊണ്ട് നമുക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും നിങ്ങൾ ബീഫ് ഫ്രൈ ആരുണ്ടാക്കിയാലും, ഇനി എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ബീഫ് ഫ്രൈ നമ്മൾ ആദ്യത്തെ ദിവസം, ഇന്ന് നമ്മളിപ്പോ ബീഫ് വാങ്ങിച്ച് ഇന്ന് തന്നെ പറ്റിച്ച് ഇന്ന് തന്നെ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് അല്ല ആ ബീഫ് പറ്റിച്ച് വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് കറി വെച്ചാ ഉള്ളത്. കാരണം അതിൻ്റെ അകത്തേക്ക് ആ എന്താണ് മല്ലിയും മുളകും മസാലയൊക്കെ പിടിച്ചിട്ട് അത് നമ്മൾ പിറ്റേ ദിവസം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ രാത്രിയിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ ബീഫ് ഫ്രൈ. പിന്നെ ഈ ബീഫ് ഫ്രൈയുടെ കഥ പറഞ്ഞ വേറൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മള് കിട്ടിയതേ. അപ്പൊ അതെ, ഇപ്പൊ നമ്മുടെ ഈ ബീഫ് ഫ്രൈ നിങ്ങൾ കണ്ടോ, ഇത് ഈ ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേകത ഉള്ള എന്നാച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്യാമറ ജസ്റ്റ് ഒന്ന് കാണിക്കും, അതെ ഇത് കണ്ടോ, ഇതിപ്പോ ഈ ബീഫ് ഫ്രൈ ഇപ്പോ എന്ന് പറഞ്ഞ ഒരു പെരളം പോലത്തെയാണ്. നമുക്ക് ഇത് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഈ സ്റ്റൈലിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ചോറിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെരളൻ ബീഫാക്കി നമുക്ക് ഇപ്പൊ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബീഫിനെ ഓരോ സമയത്തും നമ്മൾ ഇതിനെ വാങ്ങുന്നതനുസരിച്ച് ഇതിന്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിപ്പോ പെരളനാണ് കണ്ടില്ലേ, പെരളൻ രീതിയിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഹോട്ടലിലെയൊക്കെ പോലെ കറുത്ത ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഈ ബീഫ് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ദീപനാൾ എന്ന് പറയുന്ന ചാനലിൽ കയറി നോക്കണം. ബീഫ് ഫ്രൈ നമുക്ക് രണ്ട് രുചിയിൽ ഉണ്ടാക്കാം എന്നും പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ബീഫ് ഫ്രൈ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. അത് വൈകുന്നേരം കഴിക്കാനുള്ള ബീഫ് കറി നമുക്ക് ബ്രെഡിന്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. പക്ഷെ ചോറിന്റെ കൂടെ മലയാളികൾക്ക് ഏറ്റവും കഴിക്കാനായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നല്ല എരിവുള്ള ബീഫ് കറിയാണ്. പക്ഷേങ്കിൽ ഇത് അത്ര എരിവല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള ബീഫ് കറിയായിരുന്നു. ഇവിടെ അന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരൊക്കെ കഴിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ബീഫ് ഫ്രൈ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം ആ ബീഫ് കറി കണ്ടാലേ നിങ്ങൾക്ക് ഈ ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നതും ഈ മസാലയും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വീഡിയോയ്ക്കകത്ത പറഞ്ഞേക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മുടെ ബീഫിന്റെ ഓരോ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മല്ലിയോ മുളകോ ഒക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ ചെയ്യാം. കാരണം നമ്മൾ പറ്റിച്ച് വെക്കുമ്പോൾ, ചിലര് പറ്റിച്ച് വെക്കുമ്പോൾ അധികം ഇങ്ങനെ മുളകും മല്ലിയും ഒന്നും ചേർക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുളകും മല്ലിയൊക്കെ ഒന്നും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഈ ബീഫ് കറിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ബീഫ് കറി നമ്മൾ ഇങ്ങനെ എല്ലാം ആക്കി വെച്ചല്ലോ, ഇപ്പൊ നമ്മുടെ ഒരു പെരളം പോലെയൊക്കെ ആയി ഈ ബീഫ് കറി ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി നമ്മൾ സത്യം പറഞ്ഞാല് ഇതിപ്പോ ഞാൻ കുറച്ചും കൂടി ഒന്ന് ആയതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കനലിന്റെ അകത്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി, ഈ ചട്ടി, അതായത് നമ്മുടെ ഉരുളിക്കകത്ത് ഈ കനലിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതി, തന്നെ ഡ്രൈ ആയി അടിപൊളിയായിട്ട് വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വരിക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കും. ഇടയ്ക്ക് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടും. അപ്പൊ ഇത് നന്നായിട്ട് ഒരു ബ്ലാക്ക് കളർ നന്നായിട്ട് വന്നിട്ട് ഡ്രൈ ആവാനുള്ള കൂടുതൽ എളുപ്പമാണ്. അപ്പൊ അതിന് നല്ല ടേസ്റ്റ് വേണം കേട്ടോ. അപ്പൊ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉള്ള കാര്യം പറയല, പുള്ളിക്കാരൻ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അവൻ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് മല്ലിപ്പൊടിയും കൂടെ ഇങ്ങനെ അവര് ഇട്ട് കൊടുക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ബീഫ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. പലർക്കും ഈ ബീഫ് ഫ്രൈയുടെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, പലർക്കും പല രീതിയിലാണ് കേട്ടോ ഇഷ്ടം. ചിലർക്ക് ബീഫ് ഫ്രൈ ഇത് ഇത്രേ ആകാവുള്ളൂ, ഈ ഒരു രീതിയിൽ, ഇങ്ങനത്തെ രീതിയിൽ ഇരിക്കുന്ന ബീഫ് ഫ്രൈ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഓക്കെ, ചിലരെ സംബന്ധിച്ച് കറുത്ത ബീഫ് ഫ്രൈ എന്ന് പറയാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ട് എന്നല്ല എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ ബീഫ് വേണം. പുള്ളി എന്താന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെ ബീഫ് ഉണ്ടാക്കിയാലും പുള്ളി അത് ഫ്രൈയിങ് പാൻ്റെ അകത്തൊക്കെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല കറുത്ത കളറിലേക്ക് ആക്കി മാറ്റി കഴിക്കും.
അപ്പൊ അങ്ങനെ കഴിക്കുന്ന ആ കറുത്ത ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് ലെവലിൽ വേണമെങ്കിലും ഈ ബീഫ് ഫ്രൈ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈയും ഇതുകൊണ്ട് ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് നന്നായിട്ട് റെഡി ആയിട്ട് വരണം. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ നമ്മൾ സബോള ചേർത്തിട്ടില്ല കേട്ടോ, സബോള ഇട്ട് വഴറ്റിയിട്ടില്ല. കാരണം സബോള ഒത്തിരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടായിട്ട് വേറെ രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് സബോള ചേർത്തിട്ടില്ല, കൊച്ചുള്ളി മാത്രമേ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബോള ചേർത്താണെങ്കിൽ സബോള ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ കണ്ടോ ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. ഞാൻ സത്യത്തെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തുള്ളൂ, അത് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ഇടാം. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ല, എരിവ് കുറവായത് കൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം ഇടുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഇടാം. രണ്ട് പച്ചമുളക് കിട്ടും, ഒപ്പം നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടുവാണ്. നമ്മൾ ഇതിനകത്ത് മല്ലിയിലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതും കൂടി ഇട്ട് നമ്മൾ വീണ്ടും നമ്മളത് ആ പച്ചമുളകൊക്കെ കൂടി ഇട്ട് വീണ്ടും നമ്മൾ ഇളക്കുവാണെങ്കിൽ നല്ലൊരു ബീഫ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇത് ഇനി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറുത്ത ബീഫ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഡ്രൈ ആക്കിയാൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ഇങ്ങനെ തന്നെ ചട്ടിയിലിട്ട് നല്ല ചെറു തീയിലിരുന്ന് ഒത്തിരി തീയൊന്നും അരിച്ച് നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കറുത്ത ബീഫാകും. എന്തായാലും ഞങ്ങളിപ്പോ അങ്ങ് കറപ്പിക്കുന്നില്ല, ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാൻ പോവാണ്. അപ്പോ ഇത് ഇനി നാളെ ആകുമ്പോൾ ഇത് മൊത്തം ഞങ്ങൾ ഇന്ന് കഴിക്കത്തുമില്ല കേട്ടോ. അപ്പൊ നാളെ ആകുമ്പോഴത്തേക്ക് ഇത് കറുത്ത ബീഫായിട്ട് വേറെ ടേസ്റ്റിൽ കഴിക്കാം, ഇന്ന് ഈ ടേസ്റ്റിൽ കഴിക്കാം, നാളെ ഇത് കറുത്ത ബീഫായിട്ട് കഴിക്കാം. അതേ കണ്ടില്ലേ, നല്ല സൂപ്പർ ബീഫാണ് കേട്ടോ, നല്ല ടേസ്റ്റ്, ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് ഈ വീഡിയോയുടെ ആദ്യ പ്രിപ്പറേഷൻ ചെയ്ത വീഡിയോയും കൂടെ നിങ്ങൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയും കൂടെ ജസ്റ്റ് കാണുക, അതിൽ ബീഫിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ സ്ഥിരം രാത്രി ഭക്ഷണം ഉണ്ടാക്കലാണ്. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതും കൂടെ പറയാം. ഈ ബീഫൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കുന്ന കറികൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അച്ഛനും അമ്മയ്ക്കും പകല് നാളെയൊക്കെ കഴിക്കാൻ വേണ്ടിയാണ്. കാരണം അമ്മയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേരൻസിനോ വീട്ടുകാർക്കൊക്കെ ഒന്നിൽ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ സുഖമില്ലാതെ വരികയോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നോൺ കഴിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്നോളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അവർക്കൊന്ന് ചൂടാക്കി വേണമെങ്കിലും കഴിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് അത്തരത്തിൽ നല്ലതാണ്. അപ്പൊ എന്നെ പോലെ എനിക്കിപ്പോ രാവിലെ 6:30 ഇവിടുന്ന് പോകേണ്ടതാണ്. ഞാൻ വരുന്നത് ഒരു 7:00-7:30 ആവുന്ന സമയത്താണ് വീട്ടിൽ തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ നൈറ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പേരൻസിനൊക്കെ പിറ്റേ ദിവസം ഒക്കെ കഴിക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് അടിപൊളിയായിട്ട്. ബീഫൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ, നോണൊക്കെ കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്, കറിയല്ല നല്ലൊരു ഫ്രൈ ആണിത്. കണ്ടില്ലേ, ഇത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ വീണ്ടും അതിന്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇപ്പൊ ആദ്യത്തെ സ്ട്രക്ചറിൽ നിന്ന് മാറി അത് അടുത്ത ലെവലിലേക്ക് ബീഫ് എത്തിക്കൊണ്ടിരിക്കുക കണ്ടോ. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ ആദ്യം കുറച്ച് ഇട്ടുള്ളൂ. അപ്പൊ ദി ഫൈനൽ നമ്മൾ കുറച്ച് ഗരം മസാല മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കുരുമുളക്, കുരുമുളക് കൃഷി ചെയ്തത് കുറച്ചുകൂടി നമ്മളൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കേട്ടോ. അതും കൂടെ നമ്മൾ ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഇളക്കി കൂട്ടുവാണ് കണ്ടോ. അപ്പൊ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് കറപ്പിക്കണമെങ്കിൽ കറപ്പിക്കാം, ഇത് മതി. ഇത് നല്ലൊരു ബീഫിന്റെ കറക്റ്റ് പാകാണ് ഇപ്പൊ ഈ ബീഫ് ഫ്രൈ. നല്ല ടേസ്റ്റ്, നമ്മുടെ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ബീഫ് ഫ്രൈ ഉണ്ടോ, ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ, ആ ഒരു ബീഫ് ഫ്രൈ ആണ്. ഇതൊരിക്കലും നിങ്ങൾ വെച്ചിട്ട് അന്ന് നിങ്ങൾ കുക്ക് ചെയ്ത് ബീഫ് ഫ്രൈ ആക്കരുത്, പിറ്റേ ദിവസമേ ചെയ്യാവുള്ളൂ. അപ്പം കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, ഞാനിങ്ങനെ വിയർത്ത് കുളിച്ച് ചൂടിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട്, കാരണം ഇനിയും കുറെ പണികളൊക്കെ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. വാഷ് ചെയ്യാനും അതും ഇതും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, രാവിലെ പോവുകയും ചെയ്യണം. അതുകൊണ്ട് കൂടുതൽ പറയാതെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്ന ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, അമ്മയുടെ ചാനൽ നിങ്ങൾ
കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ, നിങ്ങളുടെ കമന്റുകളൊക്കെയാണ് സത്യം ഞാൻ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടിയത്. ഒപ്പം ഇപ്പൊ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഭക്ഷണമൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ല, അല്ലാണ്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അമ്മയാണ് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കൂ, കാരണം അമ്മയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് എടുക്കാം. ഇനി എന്താണെങ്കിലും ഉണ്ടാക്കുമല്ലേ, എന്നാ പിന്നെ ജസ്റ്റ് ക്യാമറയും കൂടെ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പം ഉടൻ തന്നെ അമ്മ മറ്റു ഐറ്റംസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരും. ഒപ്പം അമ്മയുടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ഒക്കെ ഇടാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു എന്താണ് നല്ല ദിവസം ആശംസിക്കുന്നു, അത്രേ ഉള്ളൂ. ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഇത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭക്ഷണം കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.